അച്ഛനെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്താ ഈ പുതിയ രീതിയുടെ പ്രശ്നമാണോ സ്റ്റേറ്റ്മെന്റ് രീതി? ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ എക്സാം കണക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ എക്സാം ആണോ നല്ലത്? ആ ഇതിനേക്കാൾ ബെറ്റർ കഴിഞ്ഞു തോന്നുന്നു. എക്സ്ക്യൂസ് മീ, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് പ്രശ്നം? എന്തായിരുന്നു പുതിയ രീതിയുടെ പ്രശ്നമാണോ? സമയം സമയം മതിയാവുന്നില്ല. ഓക്കെ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് ഈ പുതിയ രീതിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ പുതിയ രീതിയായിരുന്നു. കുഴപ്പമില്ല. അച്ഛനെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ നമ്മുടെ എറണാകുളം പോലെ തന്നെ കുറച്ച് ടഫായിരുന്നു. ടഫായിരുന്നു. ടൈം കിട്ടിയില്ലായിരുന്നു. ടൈം മതിയാവുന്നില്ല. ഓക്കെ, മൊത്തത്തിൽ എത്ര ഏകദേശം ചെയ്യാൻ പറ്റും? ഒരു 60-70 റേഞ്ചിലും പറ്റും. പറ്റും. പരീക്ഷയെ കുറിച്ച് പറയാമോ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷയെ കുറിച്ച് ഒന്നും പറയാനില്ല. എക്സ്ക്യൂസ് മീ, പരീക്ഷയെ കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു പറയാമോ? ഫസ്റ്റ് ഇരുപത്തി 29 അല്ല 30-ാം തീയതി നടത്തിയ എക്സാം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുന്നു. ഈ പുതിയ രീതിയാണോ ടഫായിട്ട്? പുതിയ രീതി എനിക്ക് കുഴപ്പമില്ല, ഞാൻ UPSC എഴുതുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പുതിയ രീതിയാണ് നല്ലത്. എന്താ പ്രതീക്ഷയുണ്ടോ? പ്രതിമുറി കടന്നുകൂടും. കട്ട് ഓഫ് നോക്കിയേ പറയാൻ കഴിയും. ഓക്കെ, ടഫാണ്. എന്താ ഈ പുതിയ രീതിയാണോ പ്രശ്നം? പുതിയ രീതിയാണ്. ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ ഒരുപാട് സമയം. ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ സമയം വേണ്ടി. ഓക്കെ, താങ്ക്സ്. കുറച്ച് ടഫായിരുന്നു, കുഴപ്പമില്ല. പുതിയ രീതി എങ്ങനെയുണ്ട്? പുതിയ കുറച്ച് പാടാണ്. നമുക്ക് എല്ലാവരും ഒന്നും പഠിച്ചു വരേണ്ട ഒരു ഇതുണ്ട്. സ്റ്റേറ്റ്മെന്റ് രീതി കൊള്ളാമോ? പഴയതിനേക്കാൾ കൊള്ളാമോ? പഴയതിനേക്കാൾ കുറച്ച് പാടാണ്. പിന്നെ കുറച്ച് കൂടുതൽ പഠിക്കേണ്ടി വരും. കൂടുതൽ പഠിക്കേണ്ടി. ഓക്കെ, താങ്ക് യു. പക്ഷെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ രീതി രീതി എങ്ങനെയുണ്ട്? പുതിയതാണോ പഴയതാണോ നല്ലത്? പഴയതാണ്. ഓ, കടുപ്പം കടുപ്പം. പുതിയ രീതിയാണോ പഴയ രീതിയാണോ നല്ലത്? പഴയതാ നല്ലത്. പഴയതാ നല്ലത്. ഓക്കെ.